ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വഴിക്ക് ഒരു വ്യൂ പോയിന്റ് ആണ് നിർത്തിയതാ. അപ്പൊ ഇത് ലാസ്റ്റ് ഉണ്ട്, അപ്പൊ ഇതൊന്ന് കാണണം നിങ്ങളെ. കിട്ടില്ല വ്യൂ. ഹലോ ഫ്രണ്ട്സ്, ഇപ്പൊ ഞങ്ങളിപ്പോ കൊടൈക്കനാൽ വന്നിരിക്കുകയാണ്. ഇന്നലെ മേഘമലയിലായിരുന്നു. മേഘമലയിൽ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഇവിടെ കൊടൈക്കനാൽ വന്ന് സ്റ്റേ അടിച്ച് പോയിട്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ കൊടൈക്കനാലിൽ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. ഞങ്ങളിപ്പോ റോസ് ഗാർഡനിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ വീഡിയോയിൽ ഫുള്ള് കൊടൈക്കനാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ്. കൊരങ്ങന്മാരെ വീടുകൾ കറങ്ങി നടപ്പുണ്ട്. അപ്പൊ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, ഇപ്പത്തെ ഞങ്ങള് രണ്ട് അഡൽട്ടിന് 30-60 രൂപ. ഇതാണ് റോസ് ഗാർഡന്റെ എൻട്രൻസ്. അമ്മീമേ, എവിടെ പോവാ? നമ്മൾ എവിടെ പോവാ? ഫ്ലവർ ഫ്ലവർ. ഹായ് അമ്മീമേ, പൊന്നെ. ഇതാ റോസപ്പന് വലുപ്പം നോക്കിയേ, വലുതല്ലേ? ഇവിടെ കുറെ ഫ്ലവേഴ്സ് ഇപ്പൊ എല്ലാം തന്നെ. ഇത് നോക്കി, ഈ ചെടി നോക്കി, നല്ല രസമുണ്ടല്ലോ. ഇതെന്തോ, ഇതെവിടെ? ഇതിന്റെ പേര് മറന്നു. നമ്മുടെ നാട്ടിലേക്കുള്ള ഹൈഡ്രാഞ്ചിയ. ഇവിടെ എല്ലാം ഫോട്ടോസ് എടുക്കാനുള്ള ഇതുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട അത് തന്നെ. അത് നോക്കി, തെറ്റിപ്പോ. ഇത് നോക്കി, ഈ ഫ്ലവർ. ഇത് നോക്കി പൊന്നേ, ഹായ്, ഇതേ സൂപ്പർ പൂ. ഹായ്, ഇതുണ്ടോ പൊന്ന? ഇവിടെ എല്ലാം ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ എൻട്രൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ടോ നമുക്ക്. അമ്മീമേ, നല്ല ഭംഗിയുണ്ട് ഈ ഒരു വാക്വേ. ഇവിടെ എല്ലാം പല വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. റോസാ വലുതും മിക്കതും വലുതാ. അവിടെ കുറെ ഇതുണ്ടോ? റോസിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ എനിക്ക് അത് സീസൺ അല്ലാത്തോണ്ടായിരിക്കണം, അധികം റോസസ് ഒന്നും ഇല്ല അവിടെ. കുറച്ചൊരു തിക്കായിട്ട് നല്ല രസമുള്ളല്ലോ. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് അല്ലേ. ഇവിടെ അവിടെ ഒരു ലേക്ക് കാണാം.
നമുക്ക് ആക്ച്വലി ഈ റോസ് ഗാർഡൻ വന്നിട്ട് കാണാനുള്ളത് ഇത് ഇതുപോലെ ഇങ്ങനെ റോസസ് ഉണ്ട് കുറെ. അതെ, കുറെ വെറൈറ്റി റോസസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സീസൺ എല്ലാരും വാടി നിക്കുന്നു. പിന്നെ കുറെ ഇതിലെ നമുക്ക് കുറെ നടന്ന് നടക്ക ഇതിലെ കുറെ. ഇവിടെ നിന്ന് ആ മുകളിൽ നല്ല അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു, ആ ലേക്ക് കാണാൻ പറ്റി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് അങ്ങോട്ട് അപ്പുറത്തേട്ട് പോകാനട്ട. അവിടെ കുറച്ച് തണൽ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, കാണാൻ നോക്കി. ഹായ്, സൂപ്പർ. അമ്മയമ്മ എവിടെ പോവാ, എവിടെ പോവാ? ആ സ്ലൈഡർ കണ്ടിട്ട് പോക്ക, ഇത് കണ്ട അതാണ് അവളുടെ ലക്ഷ്യം. വാ, കേറി വാ. കേറി വാ. ഹായ് ഹായ്, ഇഷ്ടപ്പെട്ട പൊന്നിന്? സൂപ്പറാണോ? സൂപ്പറാണോ? ഇതാണ് നമ്മൾ നേരത്തെ മുകളിൽ കണ്ട ബ്രിഡ്ജ്, വുഡൻ ബ്രിഡ്ജ്. എല്ലാം പോയി കിടക്കുകയാണ്. ഇതിൽ കൂടി വെള്ളം കൂടി ഒഴുകാരുന്ന നല്ല രസമായിരുന്നു എന്നെ കണ്ടത്. പക്ഷെ ഇവിടെ എല്ലാം ഇപ്പോൾ ഒരുമാതിരി കാടി പിടിച്ച് കിടക്കുക. നമ്മളാ വുഡൻ ബ്രിഡ്ജ് കയറി വരുമ്പോഴത്തേക്ക് കാണുന്ന ഇത്, ഇത് നല്ല രസമുണ്ടല്ലേ. ഒരാളങ്ങ് വെച്ചങ്ങ് നടന്നു പോവുക, എങ്ങോട്ടാന്ന് പോലും ഓർമ്മയില്ല. ആ വരാം 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 വരൂ വരൂ വരൂ. പൊന്നു നടന്നു, എവിടെ പോവാ? ആ നടന്നു നടന്നു വരൂ. ഇവിടെ ഇരിക്കാൻ ബെഞ്ചുണ്ട്, ഞങ്ങൾ കുറച്ച് നടന്നു നടന്നു. നമുക്ക് റെസ്റ്റ് എടുക്കാം, കുറച്ച് വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കാം. പക്ഷെ നല്ലൊരു എന്താ പറയുക, നല്ല തണലാണ് ഇവിടെ. ചെറിയ വെയിൽ അവിടെ നിന്നൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഇതിലേക്ക് നല്ല തണലാണ്. ആ തണുത്ത ഒരു കാറ്റുമുണ്ട്. ഈ ഇതുണ്ട്, ഇതിലെ ഓപ്പണിംഗ് അല്ലാതെ പറഞ്ഞാൽ ഇതിലേക്ക് കൂടി തണുത്ത ചെറിയൊരു കാറ്റും വരുന്നുണ്ട്. മുകളിൽ പുറത്തോട്ട് നോക്കിയാലേ നല്ല കാറ്റുണ്ട്, മരത്തിൽ നോക്കി. അവിടെ നിന്ന് ആ കയറി വരുന്നുള്ള വ്യൂ ആയത്. ഇവിടെ നമ്മൾ ആ ഏറ്റവും മുകളിൽ നിന്നാണ് നേരത്തെ നമ്മൾ വ്യൂ കണ്ടത്. അവിടെ നിന്ന് വരുന്ന ആ ലേക്കിൻ്റെ അടുത്തുള്ള ഇതാണ് നമുക്കിനി കാണാനുള്ള. ഇതുപോലെ നടക്കുക എന്നുള്ളേ ഉള്ളൂ, ഇതുപോലെ ഫ്ലവേഴ്സിനൊക്കെ ഇടയ്ക്ക് കൂടി നടക്കുക. അങ്ങനെ പോവുക. ഒരാൾക്ക് ഭയങ്കര സന്തോഷം. Let's go.
നിന്റേത്? ഞങ്ങളിപ്പോ റോസ് ഗാർഡനിൽ നേരെ പൈൻ ഫോറസ്റ്റ് വന്നേക്കുന്നത്. കൊറേ കുരങ്ങന്മാരുണ്ട്. ആ കൊങ്ങ്, അതിലെ പോണ്ട. അയ്യോ, അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് കണ്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി പൈൻ ഫോറസ്റ്റിന്റെ അല്ല, ഇവിടെ മോയർ പോയിന്റ് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഇവിടെ വ്യൂ പോയിന്റ്, ഇവിടെ 10 രൂപയാണ് ടിക്കറ്റ് പാസ്. നമുക്ക് അതിന്റെ വ്യൂ നോക്കാം. ഇവിടെ ആക്ച്വലി മുകളിലൊരു ഇതുണ്ട് ഏരിയ. നമുക്ക് ആദ്യം താഴെ നോക്കാം. നല്ല തിരക്കുണ്ട്. ഏ, നീ ഇത് ഇവിടോ? ഇവിടെ ആളില്ല. അയ്യോ, പൊന്ന, ഏ നോക്കിയോ. സൂപ്പർ. നമ്മളെ മേഘമല അത്രയും ഇതുണ്ടായത്, അത് ഇതിനേക്കാൾ ഉണ്ടല്ലോ. ആ, അത് ഇതിനേക്കാട്ട് ഉയരത്തില്ല, കുറച്ചുകൂടെ ഒരു 360 അത്. ശരിക്കൊരു പൊള്ളി വ്യൂ ആണ് ഇവിടെ. കുറച്ചെന്തായാലും ഇങ്ങനാണ്. കുറച്ച് നാളാണെങ്കിൽ കഴിയുമ്പോ മേഘമല ഇതുപോലെ തന്നെ വ്യൂ പോയിന്റ് ആയിട്ട്. പക്ഷെ നല്ല ആളുണ്ട്. നമുക്ക് ഇതിന്റെ മുകളിൽ പോയിട്ട് നോക്കാം. നമ്മള് നേരത്തെ അവിടെ നിന്നാണ് ഇവിടുത്തെ വ്യൂ നോക്കി. ഓ, പൊളിയല്ലേ. കോട ഇറങ്ങുന്നുണ്ട് ഭയ്യ. അവിടെ നിൽക്കണ്ട, കോട ഇറങ്ങി. ഞങ്ങളിതേ വണ്ടി പാർക്ക് ചെയ്ത്, ഇതാണ് പൈൻ ഫോറസ്റ്റ്. ആളുകളൊക്കെ ഇഷ്ടം പോലുണ്ട്, വണ്ടികളൊക്കെ കുറെ കിടപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഫ്രീ എൻട്രൻസാണ്. സൂപ്പർ. അമ്മേ, ഇത് എന്ത്? ഇത് എന്ത്? പച്ചു ആണത്. കുതിര, കുതിര. ആ, ഹായ്, ടാറ്റ കൊടുത്ത്. കുതിരക്ക് ടാറ്റ കൊടു. ഇവിടെ ഇങ്ങനെ മൊത്തം എത്രത്തോളം ഉള്ളിൽ പോവാന്ന് അറിയത്തില്ല. ഇവിടെ ആളുകളൊക്കെ പോകുന്നുണ്ട്. കറിയൊക്കെ വേണോ? ചോറായോ? ചോറുണ്ടേ.
തടിപ്പണിയാണ്. ഇപ്പഴാണോ തീരൂ? തീരൂല്ലേ, നമുക്ക് പോണ്ടേ. വാ നമുക്ക് പോവാണോ? ഏയ് നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? പൈൻ ബ്രോ, ഞങ്ങൾ അടുത്ത് വന്നത് ഗുണാ കേവ്. ഗുണാ കേവിലേക്കുള്ള എൻട്രൻസ് ആയിരുന്നു. ഇവിടെയും ടിക്കറ്റിന് 10 രൂപ വെച്ച്, രണ്ടുപേർ കൂടി 20 ആയി. ഇതിൽ ചെറിയൊരു കയറ്റമുണ്ട്, ഇങ്ങനെ കയറി പോകണം. സ്റ്റെപ്പ് ഉണ്ട്. ആ കയറി വാ, ഞങ്ങളെ കൈ പിടിക്കാൻ പറഞ്ഞ സമ്മതിക്കാതെ കയറി വരിക. വാ. ആ അയ്യപ്പോ, ഇതുള്ളല്ലോ തടി ചേനെ വെട്ടി വെച്ചേക്കുന്നു. അതുപോലെ ഇരിക്കാനായിട്ട് കുറേ ഇങ്ങനെ മുറിച്ച മരത്തിൻ്റെ ആണ്. അത് അങ്ങ് വരെ കാണാം. ഗുണാക്കേവ് എത്തിയെന്ന് തോന്നുന്നു സ്ഥലം. ആ അതെ അതെ, അതെങ്ങാണ്ടാണ്. പക്ഷെ നല്ല രസമുണ്ട്, വേരൊക്കെ കണ്ടു. അവിടെ പോയി നോക്കാം. അതാ നോക്കി, എൻ്റെ പേര് നോക്കി, നല്ല രസമുണ്ടല്ലോ. പൊന്നെ അമ്മീമേ മൊത്തം പടന്ന് ഇങ്ങോട്ട്. അവിടെ ഇരിക്കാണ്ട് കുറേ സ്ഥലമാണ്, എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. ഇതാ നമ്മളെ കണ്ട പേര്. ഇതൊന്നെങ്കിൽ മണ്ണൊക്കെ ഇളകി പോകുന്ന, ഇത് നല്ല രസമുണ്ട്. ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ്. സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ അങ്ങനെ കയറി കയറി പോകും. വേണ്ട, തെന്നി വീഴു. ഹായ്. ഇവിടെയൊക്കെ കമ്പിയിലോട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. മുകളിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. ശരി, കേവ് ഇതിനകത്താ? കറക്റ്റ് അല്ല, മുകളിൽ നോക്കാം. ഇതെല്ലാം കേവിന്റെ ഇതായിരിക്കും അല്ലേ? ആണത്, ഇവിടെ എല്ലാം ഗ്രില്ലിട്ട് അടച്ചു വെച്ചിരിക്ക. ഇത് അകത്തോട്ട് ഇങ്ങനെ പോലെ ഇവിടെയൊക്കെ ഉണ്ട്. കേറാം കേറാം. ഇത് ക്യാമറ വഴി എത്രത്തോളം കാണും അറിയത്തില്ല, പക്ഷെ അകത്തോട്ട് നല്ല ആഴത്തിലാണ്. നമുക്ക് മുകളിലോട്ട് കേറാം. മുകളിൽ കേറിട്ടേ മുകളിലത്തെ വ്യൂ നോക്കാം. നമുക്കേ ഈ താഴെ നോക്ക, എന്താന്ന് താഴെ എന്താന്നേ നോക്കാം. ഇല്ല അത് നോക്കി, സൂപ്പർ വ്യൂ. വാവ്, അവിടെ വെച്ച് നമ്മള് കണ്ട ചെറിയൊരു നമ്മളെ ഇതിനു മുമ്പ് കണ്ട വ്യൂ പോയിന്റ് അവിടെ നിന്ന് ഒരു വില്ലേജ് പോലെ കണ്ടായിരുന്നു. അത് ഇവിടെ നിന്നും കാണാം. എന്താ അത് കണ്ട? അതൊരു വില്ലേജ് എന്തോ ആണ്. ഇവിടെ പണ്ട് ഈ ഗ്രില്ലൊക്കെ ഇടുന്നതിന് ഇപ്പോൾ ആളുകൾക്ക് അങ്ങോട്ട് കയറായിരുന്നു കണ്ട കേട്ടിട്ടുള്ളത്. പിന്നെ ആളുകൾ കുറേ പേര് മരിച്ചതൊക്കെ കാരണമാണ് ഇത് ക്ലോസ് ചെയ്ത് ആളുകൾക്ക് എൻട്രി ഇല്ലാതായത്. പൊന്നതെ അവിടെ സിംഹാലം കുറേ ഏ ഇല്ലേ? ആ അതെ, നമ്മൾ ഇത്രയും കാലം ഇപ്പോഴേ പറഞ്ഞതിനെ കാണുന്നല്ലേ. ഇവിടെ നിന്ന് ശരിക്കും പേടി വരും. ഓ ഇതുപോലെ ചെറിയ ചെറിയ ഗുഹകളൊക്കെ ഇടക്കിടയ്ക്ക് കാണാം. ഇങ്ങനെ അങ്ങോട്ട് കാട. ഇതുണ്ട് ഈ മരത്തിനിടയിൽ കൂടിയൊക്കെ ഗുഹ. നല്ല താഴത്തിലുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇവിടെ ഗ്രില്ലിട്ട് അടച്ചത്. അതെല്ലാം നന്നേ, കാരണം
നമ്മൾ അറിയത്തില്ല, ചിലപ്പോൾ നടക്കുന്ന വഴിയിലൊക്കെ ആയിരിക്കും. ഇതാ വ്യൂ പോയിന്റിൽ പോകാൻ വേണ്ടിയിതേ ഇത് കണ്ട, ഈ ഒരു നല്ല ഗ്യാപ്പുണ്ട്. പിന്നതേ ഇവിടെയും ഇതിൻ്റെ ഇടയ്ക്കൂടെയുള്ള ഈ ഒരു സ്ഥലത്തൂടെ വേണം അകത്തോട്ട് കയറാൻ. അങ്ങോട്ട് നല്ല കുഴിയാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ. ഈ ഗുണാക്കേവ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഗുണ കമലഹാസൻ്റെ സിനിമ. അതിനുശേഷമാണ് ഈ സ്ഥലത്തിന് ഗുണാക്കേവ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ആ സിനിമ ഷൂട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് മെയിൻ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് ഇവിടെ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഗുണാക്കേവ് എന്നറിയപ്പെടുന്നത്. പക്ഷെ അതിനു മുമ്പേ ഇതിന് വേറെ എന്തോ പേരായിരുന്നു. എൻ്റെ ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട് താഴോട്ട് ഒരു ആരോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ താഴെ ഇവിടെ ആയിരിക്കണം ആ സിനിമ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ. ഇവിടെ വല്ലതും ആയിരിക്കണം. ഗുണാ കേവ്സിന് അടുത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്നതാണ് പില്ലർ റോക്സ്. ഇവിടെ സത്യം പറഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് നിർത്താതെയൊക്കെ പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത്ര വലിയ സംഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഇവിടുത്തെ പാസ് പറഞ്ഞാൽ 5 രൂപ ടിക്കറ്റ് ആണ്. ഒരു വ്യൂ പോയിൻ്റ് ആണ്, അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. പക്ഷേ എന്തായാലും നമുക്ക് അവിടെ അധികം സ്പെൻഡ് ചെയ്യാനുള്ള ഏരിയ ഒന്നും ഇല്ല. കൂടാതെ നല്ല ഉഗ്രം വെയിലുണ്ട്, ആളുകൾ കുറച്ച് പേരൊക്കെ ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എങ്കിലും ഈ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഏരിയ ആണ്, ഇത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ഇവിടുത്തെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ, വെള്ളച്ചാട്ടം എന്ന് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും മഴയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു നല്ലൊരു വെള്ളച്ചാട്ടം വ്യൂ ഒക്കെ കിട്ടിയനായിരുന്നു. പിന്നെ അതെ നമ്മൾ നേരത്തെ കണ്ട ഒരു വില്ലേജില്ലേ, അത് നമുക്ക് ഇവിടെ എന്തായാലും കാണാൻ പറ്റും. ആ ഭാഗത്താണ് ആ വില്ലേജ്. കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ്, ആ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നില്ല. എങ്കിലും കൊള്ളാമായിരുന്നു. ഞങ്ങളിവിടെ അധികം നേരം നിൽക്കുന്നില്ല. ഒന്നാമത് നല്ല ഉഗ്രം വെയിലാണ്, പിന്നെ അധികം നേരം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇതൊന്നും ഇല്ല അവിടെ, ആ വ്യൂ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ആന ഫാമിലിയുടെ ഇത്, അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ നല്ല ഉഗ്രം ഭംഗിയല്ലേ. പിന്നെ തണലെന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു മരം മാത്രമേ ഉള്ളൂ, അതിൻ്റെ താഴെയായിട്ട് ഇരിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ കുറച്ചുകൂടി ക്രൗഡഡ് ആവുകയാണെങ്കിൽ അതും നമുക്ക് നടക്കത്തില്ല. അത് ഞങ്ങൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല, തിരിച്ചിന് അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ പോവുകയാണ്. അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് പോയിൻ്റാണ്. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യഘട്ടമൊക്കെ വരുന്നവരാണെങ്കിൽ ഇവിടെ സൂയിസൈഡ് പോയിൻ്റ് എന്നല്ല ഈ ഒരു ഇതിനറിയപ്പെടുന്ന ഗ്രീൻ വാലി പോയിൻ്റ് എന്നാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ജംഗ്ഷൻ പോലെ കണ്ടു, പക്ഷേ ഞങ്ങളിത് പാസ് ചെയ്ത് പോയി. കാരണം സൂയിസൈഡ് പോയിൻ്റ് ഒരു ബോർഡൊന്നും കണ്ടില്ല. കുറച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ ഇവിടെ തിരിച്ചു വരണം, ഈ ഭാഗത്താണ് സൂയിസൈഡ് പോയിൻ്റ്. കണ്ട ഗ്രീൻ വാലി അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് വ്യക്തമല്ലായിരുന്നു. അപ്പം അതിൻ്റെ ഉച്ചിരി ഉള്ളിലോട്ട് കയറി പോകണം. ഇരുവശങ്ങളിലായിട്ടും ഈ വഴിയുടെ ഇരുവശങ്ങളിലായിട്ട് ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെയാണ്. അപ്പോൾ അത് പാസ് ചെയ്ത് വേണം മുമ്പോട്ട് പോകാൻ. ഈ കാണുന്നതാണ് സൂയിസൈഡ് പോയിന്റ്. എന്താ വിഷമിച്ചിരിക്കുന്നത്? ആ ഗ്രീൻ വാലി അതാണ്. അവിടെ ഒരു വഴി പോലെ ഉണ്ട്, അവിടെ വെട്ടിത്തെളിച്ചിട്ട്. ഈ ഒരു കാണുന്ന ഇത്ര ഒരു സ്പേസേ ഉള്ളൂ സൂയിസൈഡ് പോയിന്റിന്. ഈ ഒരു സ്പേസിൽ നിന്നാണ് ആ ഒരു വ്യൂ വരുന്നത്, ഗ്രീൻ വാലി വ്യൂ. ചെറിയൊരു സ്പേസാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഡോൾഫിൻ നോസ് അവിടെ വ്യൂ പോയിന്റ് ആണ്. അത് നല്ല ഹെവി ടാസ്ക് ആയിട്ടുള്ള ഹൈക്കിംഗ് ആണ്. ഇവിടെ നമ്മൾ ആദ്യം താഴോട്ട് ഇറങ്ങിപ്പോണം. അപ്പം നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ 3 സ്പോട്ടുകളുണ്ട്. അതായത് ഒരു മൗണ്ടൻ വ്യൂ ഉണ്ട്, പിന്നെ ഡോൾഫിൻ നോസ് ഉണ്ട്, പിന്നെ ഒരു എക്കോ പോയിൻ്റ് ഉണ്ട്. 1.5 കിലോമീറ്റർ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മൗണ്ടൻ വ്യൂ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഡോൾഫിൻ നോസ്, പിന്നീട് എന്താണ് എക്കോ പോയിൻ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഏകദേശം 5 മണി കഴിഞ്ഞു. അപ്പം ഞങ്ങൾ മുകളിലൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പം നിങ്ങൾ താഴോട്ട് പോയാൽ തിരിച്ച് വരാൻ പാടുപെടും, കാരണം ഇറങ്ങുന്ന കുഴപ്പമില്ല, തിരിച്ചൊക്കെ കയറി വരാനൊക്കെ ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കയറുമ്പോഴൊക്കെ ടൈം എടുക്കും, പ്രത്യേകിച്ച് കുഞ്ഞും കൂടി ഉള്ളതാണ്. അപ്പം ഞങ്ങളോർത്ത് വന്നതല്ലേ, വന്നിട്ട് നമ്മൾ കാണാതെ പോകുന്നത് മോശമല്ലേ. പിന്നെ അവർ പറഞ്ഞത് മൗണ്ടൻ വ്യൂ ഉണ്ട്, അത് 1.5 കിലോമീറ്റർ പോയാൽ മതി, അവിടെ കണ്ട് തിരിച്ചു വരാൻ പറഞ്ഞു. പക്ഷേ പിന്നീട് നമ്മൾ ഒരിക്കൽ ഡോൾഫിൻ നോസ് കാണാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഞങ്ങൾ 1.5 കിലോമീറ്റർ താഴ്ത്തി വന്നപ്പോഴാണ് അതേ മൗണ്ടൻ വ്യൂ കണ്ടത്. ഞങ്ങൾ കൊടൈക്കനാലിൽ വന്നതിൽ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും കിട്ടിലനായിട്ടുള്ള വ്യൂ പോയിൻ്റാണ് ഈ മൗണ്ടൻ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരു രക്ഷയെന്ന് വെച്ചാൽ അതുപോലെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ്. ഇത് നേരിട്ട് തന്നെ കാണണം. ഞങ്ങൾ പക്ഷേ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, കാരണം നമുക്കത് സമയമില്ല. കാരണം താഴോട്ട് ഡോൾഫിൻ നോസ് കണ്ടിട്ട് തിരിച്ച് കയറി വരണം. അപ്പോൾ അവർ പ്രത്യേകം പറയുകയാണ് രാത്രിയൊക്കെ ആവുന്നത്. അപ്പോൾ അതുകാരണം ഞങ്ങൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല.
നേരെ ഡോൾഫിൻ ഹൗസ്, അതും ഏകദേശം 1.5 കിലോമീറ്റർ താഴോട്ടുണ്ട്. ഈ കാണുന്നതാണ് ഡോൾഫിൻ ഹൗസ്. അവിടെ ഞങ്ങളെത്തി, അവിടെയും കുറച്ചാളുകളൊക്കെ ഇല്ല, കാരണം വെച്ചാൽ എല്ലാവരും തിരിച്ചു പോയി തുടങ്ങിയിരുന്നു. ഞങ്ങൾ അത്യാവശ്യം ഇച്ചിരി താമസിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ അവിടെയും കുറച്ച് നേരമൊക്കെ നിന്ന് ആ വ്യൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് കയറി പോകണം. തിരിച്ച് കയറിപ്പോൾ നല്ലൊരു ടാസ്ക് എടുത്തിട്ടുണ്ട്, ഇതുപോലെ അങ്ങ് മുകളിലോട്ട് കയറി പോകണം. ഇത് കഴിഞ്ഞ് കുറച്ചൊരു താഴോട്ട് പോകുമ്പോഴാണ് എക്കോ പോയിന്റ് ദർശനം. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, കാരണം അത്രയും താമസിച്ചുണ്ട്. ഞങ്ങൾ ഇന്നലെ ഡോൾഫിൻ ഹൗസിൽ നിന്ന് തിരിച്ച് വന്ന് കയറി വന്നപ്പോഴത്തേക്കും രാത്രി. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്നലെ തന്നെ തിരിച്ച് പോകണമെന്ന് വിചാരിച്ച്, പക്ഷേ രാത്രി ആയത് കാരണം ഞങ്ങൾ പിന്നെ ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ അടിച്ച്. പിന്നെ ഞങ്ങൾ ബ്രയൻ പാർക്കിൽ നിന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വരുന്നത് ലേക്കിലോട്ടാണ്. ലേക്കിൽ നിന്ന് പിന്നെ അവിടെ ബ്രയൻ പാർക്കുണ്ട്, പിന്നെ അതുകൂടാതെ കോക്കസ് വാക്കുണ്ട്. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ലേക്കിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കാർ പാർക്കുണ്ട്, 60 രൂപയാണ്. പിന്നെ ഇതാണ് ബോട്ടിങ്ങിൻ്റെ. ബോട്ടിങ്ങിൽ ഞങ്ങൾ പോകുന്നില്ല, കാരണം ഞങ്ങൾക്ക് തിരിച്ചു പോകണം, അതുമല്ല നല്ല വെയിലുമുണ്ട്. ബോട്ടിങ്ങിന് ചേർന്നില്ല, അപ്പോൾ ഒരുപാട് ബോട്ടുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുതിര സവാരി ഉണ്ട്, അതുകൂടാതെ സൈക്ലിങ്ങിന്, സൈക്കിൾ നമുക്ക് ലേക്ക് ചുറ്റും സൈക്കിള് ചവിട്ടി നടക്കും. അതും വെയിലൊക്കെ കാരണം ഞങ്ങൾ പോകാത്ത. പിന്നെ റോഡ് കുറേ സ്ഥലത്ത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കും. ലേക്കിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ബ്രയൻ പാർക്ക്. ഇത് വലിയൊരു പാർക്കാണ്. ഞങ്ങൾ എന്തായാലും കയറുന്നില്ല, കാരണം പാർക്കിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ കുറച്ചേരം സ്പെൻഡ് ചെയ്യണം. ഞങ്ങൾ ഇന്നലെ തന്നെ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നമ്മൾ ഡോൾഫിൻ ഹൗസിലൊക്കെ പോയി താമസിച്ചു കാരണം ഞങ്ങൾ ഇന്നും കൂടി സ്റ്റേ ചെയ്ത് ഇതും കൂടി കണ്ടിട്ട് പോകാൻ വേണ്ടി നിന്നാണ്. അപ്പോൾ കൊടൈക്കനാലിൽ വരുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ആദ്യം നമ്മൾ ട്രാവൽ ചെയ്ത് തുടങ്ങേണ്ടത് റോസ് പാർക്കിൽ നിന്നാണ്. ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഇപ്പോൾ തുടങ്ങിയതുകൊണ്ടാണ് ഞങ്ങളുടെ സത്യം തന്നെ ആ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാൻ. അപ്പോൾ നമ്മളൊരു അത്യാവശ്യം രാവിലെയൊക്കെ ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാം കണ്ടു തീർക്കാം. ഒരു സർക്കിൾ പോലെയാണ്, റോസ് പാർക്ക് തുടങ്ങി അടുത്ത വ്യൂ പോയിന്റ്, അടുത്ത ലൊക്കേഷൻ, അതായത് അടുത്ത അട്രാക്റ്റീവ് സ്പോട്ട്, അങ്ങനെ അങ്ങനെ കറങ്ങി കറങ്ങി നമ്മളെല്ലാം ഒറ്റ വഴിയാണ്. കറങ്ങി തിരിഞ്ഞ് നമ്മൾ ലേക്കിൻ്റെ അവിടെ വന്നാണ് അവസാനിക്കുന്നത്. അപ്പം ബ്രയൻ പാർക്കിൻ്റെ തൊട്ട് ഇപ്പുറത്തിൻ്റെ മുകളിലോട്ടൊരു വഴിയുണ്ട്, അത് കോക്കസ് വാക്കിലോട്ടാണ്. അപ്പം നമ്മൾ കോക്കസ് വാക്ക് എത്തിയിട്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതെ, ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് ബ്രയൻ പാർക്കിൻ്റെ, അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് കോക്കസ് വാക്ക്. അപ്പം നമ്മൾ ഇന്ന് നേരെ അകത്തോട്ട് പോവുകയാണ്. ഇവിടെ നല്ല അടിപൊളി വ്യൂ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നമുക്ക് നേരെ അകത്തോട്ട് പോവാം. കോക്കസ് വ്യൂ വന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇവിടെ ഫ്രണ്ടിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, 30 രൂപയാണ്, 35 രൂപയാണ് എൻട്രി പാസ്. ഞാൻ കണ്ടോ 70 രൂപയെ. ഇപ്പോൾ എൻട്രൻസ് കഴിഞ്ഞിട്ട് നമ്മൾ കയറി വരുമ്പോൾ ദാ ഇങ്ങനെ വ്യൂ തുടങ്ങുകയാണ് ഇവിടെ നിന്നിട്ട്. പിന്നെ ഇവിടെ ക്യാഷ് ഓൺലിയേ പറ്റത്തുള്ളൂ, ഗൂഗിൾ പേ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഇങ്ങനെ നേരെ ഇങ്ങനെ ചുറ്റി വ്യൂസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്, വഴിയോര കച്ചവടങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ധാരാളമായിട്ടുണ്ട് ഇവിടെ. ഓ എന്ത് രസമല്ലേ. ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ കയറി വരുമ്പോഴത്തേനും നമുക്കിവിടെ വ്യൂ ടെലിസ്കോപ്പിൽ കൂടെ കാണാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. അവിടെ എൻട്രൻസ് ഫീ എനിക്ക് 5 രൂപ. ആ റൂമിനകത്ത് ആക്ച്വലി ടെലിസ്കോപ്പിക്ക് ഒരു വ്യൂ ഉള്ള ഇതുണ്ട്, പക്ഷെ നമുക്കതല്ലാതെ ഒരു ബൈനോക്കുലറും തരും. 10 രൂപയാണ് എൻട്രി ഫീസ്, രണ്ടും കൂടി ചേർത്ത് 10 രൂപ. ഇതിപ്പോൾ നോർമലായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ നിന്ന്, നല്ല അടിപൊളി വ്യൂ. അല്ല കാണാവോ എന്നെ, സൂപ്പറാണോ? ബാ നമുക്ക് ടെലിസ്കോപ്പ് വ്യൂ നോക്കാം ബാ, വന്നേ വന്നേ. അങ്ങനെ കോക്കേഴ്സ് വാക്ക് തീർന്നതോടെ നമ്മുടെ കൊടൈക്കനാൽ എക്സ്പ്ലോറിംഗ് വീഡിയോ അവസാനിക്കുകയാണ്. ഇനി ഇത് അങ്ങോട്ട് എക്സിറ്റ് ആണ്, പിന്നെ അതിലേ നമുക്കൊരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പിന്നെ കൊടൈക്കനാലിൽ താഴോട്ട് ഇറങ്ങുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കാണാൻ പറ്റില്ല, കാരണം ഇരുട്ടത്തായത് കാരണം. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ എങ്ങനെ നിർത്തണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റ.
ഇതാണ് ഞങ്ങൾ പറഞ്ഞ വെള്ളച്ചാട്ടം. നമ്മൾ പോകുന്ന വഴിക്കുള്ള വെള്ളച്ചാട്ടമാണ്. അപ്പോൾ വണ്ടി ഇവിടെ നിർത്താൻ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കായിരുന്നു, റോഡൊക്കെ ബ്ലോക്കായി. ഞങ്ങൾ വണ്ടി ഇരുന്നുകൊണ്ടുള്ള ഒരു കാഴ്ചയാണിത്. കുറച്ചൊരു വെള്ളം ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ലൊരു കാഴ്ചയായിരുന്നു ഇത്. ഞങ്ങൾ വണ്ടി വരുമ്പോൾ ആ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അത് കണ്ടുകൊണ്ട് നിർത്തിയതാണ്. അപ്പം എന്തേ, വണ്ടി ഇവിടെ സൈഡിലിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത പൊള്ളി വ്യൂ. ആ ഡാമിൽ തോന്നുന്ന ഇപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം, കിടിലം വ്യൂ. അതല്ലേ ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ച്, കാരണം വീഡിയോയുടെ അവസാനമാണ് ഇത് വരുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങളിത് കണ്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബിറ്റ് ഇട്ടത്. അപ്പോൾ എനിക്കിത് ലാസ്റ്റ് കാണാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കൂടി നോക്കാം എന്ത് വ്യൂ ആയിരിക്കും. പൊള്ളി വ്യൂ ആയിരിക്കും, ഇവിടെ നിന്ന് തന്നെ നോക്കിയിട്ട് ഇത്ര നല്ല കിടിലം വ്യൂ. ഓ, ഇത് ആക്ച്വലി അടച്ചിട്ടേക്കാണ്. ഇത് കണ്ട അവിടെ ബോർഡ് വന്നു, ട്രസ്പാസേഴ്സ് വിൽ ബി പണിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ അവിടെ നിന്ന് ഉണ്ടായിരുന്ന നല്ല കിടിലം വ്യൂ ആയിരുന്നു. ഞാനായിരുന്നു അവിടെ ഒരു വെള്ളച്ചാട്ടം കൂടി കാണാം. ഞങ്ങൾക്ക് തോന്നുന്നു പലർക്കും ഈ വ്യൂ മിസ്സാവുന്നുണ്ടെന്ന്, കാരണം പലരും വണ്ടി അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പോകും. അവിടെ പക്ഷേ എൻട്രി ഇല്ല, പക്ഷേ ഇങ്ങോട്ട് വരണം. ഈ റോഡിൽ ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഞങ്ങളിവിടെ വണ്ടി ഒതുക്കാൻ വേണ്ടി നിർത്തിയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ വ്യൂ ഞങ്ങൾക്ക് കാണാൻ പറ്റുക. എന്നാൽ രാത്രി ഞങ്ങൾ അങ്ങോട്ട് പോയതുകൊണ്ടാണ് ഇത് മിസ്സായിപ്പോയത്. പക്ഷെ ഇപ്പം നല്ല വർത്തായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. താഴെ ഇവിടെ കുറച്ച് ബിൽഡിങ്ങുകളാണ്, എന്താണെന്നറിയില്ലേ.